ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൂട്ടുകറി അവിയലാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചക്കായ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ അതിലേക്ക് ആവശ്യമായ ചക്കക്കുരു. ചക്കക്കുരു ഞാൻ ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില. പിന്നെ അതിലേക്ക് ആവശ്യമായ കൊച്ചുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, അതെല്ലാം ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള എല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടും. അതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ട് അവിയൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ തന്നെ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഈ സവാളയുടെ കൂടെ ഈ പച്ചക്കായ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ ഈ പച്ച ചെവയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഈ കൂട്ടുകറി അവിയൽ വെക്കുമ്പം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാവുള്ളൂ. അതിലേക്ക് ഞാൻ മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പൊടികളും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്കിതിനകത്ത് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് ആ പച്ചമണം മാറ്റിയെടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മുട്ട അടിച്ച് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഈ മുട്ടയും ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ സാധാരണ കൂട്ടുകറി വെക്കുമ്പം ഇതെല്ലാം വെന്തതിന് ശേഷമല്ലേ അരപ്പിടുന്നത്. ഇത് ഇതിങ്ങനെ തന്നെ ചെയ്ത് നോക്കണം. എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാനൊരു മുട്ടയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ള സാധനങ്ങളാണ്. നമ്മുടെ എല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. മുരിങ്ങയിലയൊക്കെ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അത്രയും മേലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റി എടുക്കാം. മുട്ടയൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഏകദേശം വെന്ത് കിട്ടും. ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിം വെച്ച് അടച്ച് വെക്കാം. ഇതേ ഇപ്പോൾ നമ്മുടെ ഇത് ചക്കക്കുരുവും ആ കായും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനധികം വേവൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ സാധാ കൂട്ടുകറി അവിയലും ഒക്കെ വെക്കുന്നതിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ ചേർക്കുമ്പോൾ
നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും ഇതിനകത്ത് മുരിങ്ങയിലൊക്കെ ആഡ് ആക്കിയേക്കുന്നതുകൊണ്ട് മനസ്സിലാവത്തില്ലല്ലോ. നമ്മുടെ ശരീരത്ത് അത് എത്തുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടെ ആണ്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.